നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ മക്കറോണി വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 മണി പലഹാരം സ്റ്റഫ്ഡ് ചിക്കൻ മക്കറോണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കും. പക്ഷേ അതിൻ്റെ കവറിങ് ഉണ്ടാക്കാനാണ് എപ്പോഴും പ്രയാസം അല്ലേ. ഈ സമൂസ ഒക്കെ ഉണ്ടാക്കുമ്പം കണ്ടില്ല, അതുപോലെ ഓരോന്നിൻ്റെയും കവർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിന് കവറിങ് കൊടുക്കാൻ കുറച്ച് പണിയുണ്ടാകും. പക്ഷേ ഇപ്പോൾ നമുക്കിതിങ്ങനെ റെഡിമെയ്ഡ് സാധനം ഉള്ളത് കൊണ്ട് കവറിങ് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കവർ ഓൾറെഡി ഉണ്ടല്ലോ. അതിനകത്ത് കുറച്ച് ചിക്കൻ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെസിപ്പി ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തായിരുന്നു ആരെങ്കിലും ഇട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എനിക്കറിയില്ല കേട്ടോ ഇനി ഉണ്ടോ എന്ന്. ഇനി നിങ്ങളെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ചിക്കൻ വെച്ച് വളരെ എളുപ്പത്തിലുള്ളൊരു ടേസ്റ്റി ഫില്ലിംഗ് ഇതിന് നൽകുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാകാനായിട്ട് ഞാൻ കുറച്ച് മക്കറോണി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വേവിക്കണം, എന്നാലേ ആ ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്ത് പെർഫെക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ഹോളുള്ള മക്കറോണി തന്നെ വേണോട്ട് എടുക്കാനായിട്ട്, ഹോളില്ലെങ്കിൽ നമുക്ക് ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് നേരം ഇതിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മക്കറോണി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ താഴെ പാത്രത്തിലൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പം കോരി നമുക്ക് മാറ്റാം. അതായത് മതി, ഇത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. ഇതാ ഇപ്പോൾ ഇതെല്ലാം പച്ചവെള്ളത്തിൽ നന്നായിട്ട് റിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിലുള്ള മക്കറോണിയും കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ നേരത്തെ വേവിച്ച വെള്ളത്തിൽ തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് അതുപോലെ തന്നെ വേവിച്ച് മാറ്റിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് റിൻസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായി മസാല തയ്യാറാക്കണം. അതിനൊരു വെജിറ്റബിൾ ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി ചെക്ക് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചോപ്പർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. മിക്സിയുടെ ജാർ എടുത്താലും മതിയേ. ഇനി ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വല്ലാണ്ട് ചെറുതാക്കണ്ട, ഇതിനകത്ത് നമുക്ക് ഇട്ട് നുറുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താൽ മതി. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഒരുപാട് അരഞ്ഞ് പേസ്റ്റാക്കണ്ട, അല്ലാണ്ട് ഒരുവിധം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. സവാളയൊക്കെ ഒരുവിധം ഒന്ന് ചതഞ്ഞ് തന്നെ വന്നം. നമുക്കത് ഫില്ല് ചെയ്യുമ്പം പുറത്തേക്ക് അല്ലെങ്കിൽ സവാള ഇങ്ങനെ പോകും. അപ്പം ഫില്ല് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി സവാള ഒന്നും കൂടെ നമ്മൾ ചതച്ചെടുക്കുന്നുണ്ടേ. ഇതാ ഇത്രയും മതിയാകും. സവാള ഒരുപാട് അങ്ങോട്ട് ചതഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആ ചതച്ച മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ നമുക്ക് കൂടി വന്ന ഒരു 6-7 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 3 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാകും. ഇനിയും നമുക്ക് തൃപ്തിയായില്ല, വെന്തോ ഇല്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ മാക്സിമം വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് മാത്രം ഇത് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് മസാലകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മതിയാകും. പിന്നെ ഇത് അകത്ത ഫില്ലിംഗ് ആണല്ലോ, പുറത്ത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ കളറൊന്നും വേണമെന്നില്ല, ഈ കളർ തന്നെ ധാരാളം മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി അവസാനം ഒന്ന് ഇട്ട് കൊടുക്കാം. അത്രയും മാത്രം മതി. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ചൂടാറാൻ വേണ്ടി ഒന്ന് നമുക്ക് എടുത്തു വയ്ക്കാം. ഇത് എന്തെളുപ്പമല്ലെ, നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഇത് വളരെ എളുപ്പമായിട്ട് നല്ല രുചിയുമാണ്, ഒരു സംശയം വേണ്ട.
ഇനി നമുക്ക് ഈ മാക്കറോണിയുടെ അകത്ത് ചിക്കൻ കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഉരുളക്കിഴങ്ങോ അതുപോലത്തെ വേറെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാടൊന്നും കൊള്ളില്ല, ഒരല്പം മാത്രം ഇതിൻ്റെ അകത്ത് കൊള്ളുള്ളൂ. പക്ഷേ എന്ത് രുചിയാണെന്നറിയോ, നമ്മൾ വിചാരിക്കും ഇത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഇത്രയും ടേസ്റ്റ് എന്ന് വിചാരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്രയാസം എന്ന് പറയാനില്ല, കുറച്ച് ടൈം എടുക്കും, കാരണം അല്പം മാത്രമേ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് അധികം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇതിൻ്റെ രുചി നോക്കുമ്പോഴത്തേക്കും അതൊന്നും നമുക്കൊരു വിഷയമേ ആവില്ല കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. പിന്നെ രണ്ട് ടൈപ്പ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം, അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. പിന്നെ ഞാനിടുന്ന ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതാ ഇപ്പം കുറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ട് ടൈപ്പ് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം, എന്നിട്ട് ബാക്കിയും കൂടി ഫില്ല് ചെയ്തിട്ട് നമുക്ക് അടുത്ത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത മക്കറോണി ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം ഇതിൻ്റെ അകത്തെ ഫില്ലിങ്ങൊക്കെ എണ്ണയിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ രണ്ട് എഡ്ജും മൈദമാവിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടിയിലും കോൺഫ്ലോറിലും ഡബിൾ കോട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഫ്രൈ ചെയ്യുന്ന അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് രണ്ടാമത് വേവിച്ച മാക്കറോണി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോളിലേക്ക് വെച്ച് കൊടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് മാക്കറോണി ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കട്ടെ ഇത് ഫില്ല് ചെയ്യാനായിട്ട്. അതായത് ഹോളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എളുപ്പത്തിൽ ഇങ്ങനെ വെച്ചെടുക്കാം, കണ്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ വെച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ മാക്കറോണി വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരൊറ്റ കോഴിമുട്ട മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ച മക്കറോണി എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഓരോന്ന് നമുക്ക് മുക്കിയെടുക്കലേ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം, അല്ലെങ്കിൽ ഇത് ഉള്ളിൽ നിന്നൊക്കെ ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുക്കാം, അതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം. അതായത് ഓരോന്നോരോന്നല്ല ഇട്ട് കൊടുക്കുന്നത്, ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ബൗളിലേക്കാണ് കേട്ടോ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തത്. ഇതെല്ലാം ഇതുപോലെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഒട്ടും തന്നെ പ്രയാസമില്ല, ടൈമും വേണ്ടി വരില്ല. ഇനി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ഈ ബ്രെഡ് പൊടിയും ഇതിനകത്ത് പിടിച്ചിരിക്കും. ഇങ്ങനെ ഒന്ന് കാണിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതും കൈ കൊണ്ട് പറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതൊന്ന് ഒരു അരിപ്പയിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ബാക്കിയുള്ള എന്താണ് ബ്രെഡ് പൊടിയൊക്കെ നമുക്ക് കുടഞ്ഞെടുക്കാൻ പറ്റും. അതായത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അതും പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഇത് ഫില്ല് ചെയ്തില്ലേ അതും കൂടി ഒന്ന് അതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ഒരു കോഴിമുട്ടയെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തുള്ളൂ, എന്നിട്ട് പോലും നമുക്ക് ആ ബീറ്റ് ചെയ്ത മുട്ട ബാക്കി വന്നിട്ടുണ്ടേ. ഇതാ ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, എല്ലായിടത്തും ഒരുപോലെ ഒന്ന് വേകാനും മുരിയാനൊക്കെ ആയിട്ട്. വളരെ കുറച്ച് ഓയിൽ എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഓയിൽ വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഇതിനകത്ത് രണ്ട് പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്യായിരുന്നു ഞാൻ എല്ലാം ഒരുമിച്ചിട്ടത്, കാരണം കുറച്ച് എന്നാലും പെട്ടെന്ന് കഴിഞ്ഞിട്ടോ അത് ഒരുപാട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞും കിട്ടി. ഉള്ളിലൊക്കെ നല്ല വെന്ത മസാല ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ആ ഓയിൽ കൊള്ളില്ല കേട്ടോ, ഇതിൻ്റെ ആ ബ്രെഡ് ക്രംസൊക്കെ കുറച്ച് വീണിട്ട് പിന്നെ ഇരിക്കും. അപ്പോൾ ആ ഓയിൽ രണ്ടാമത് എടുക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഓയിൽ മാത്രം എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ടൈം എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു.
ഇനി നമ്മൾ രണ്ടാമത് ഫിൽ ചെയ്തില്ലേ, ഇതും നമ്മൾ കീറിയിട്ടാണ് ഫിൽ ചെയ്തെങ്കിലും മസാല ഒന്നും ഒട്ടും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം, ഇതാ കണ്ടില്ലേ, ഒട്ടും തന്നെ മസാല ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ. അതാ അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ മിസാസ് കിച്ചൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ അതും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.